കൂട്ടുകാരെ, ഇന്ന് നമ്മൾ രണ്ടാം ക്ലാസ്സിലെ പഠനമികവ് രേഖയിലെ വർക്ക്ഷീറ്റുകളാണ് ചെയ്യാൻ പോകുന്നത്. പ്രവർത്തനം ഒന്ന്, ചന്തുവിൻ്റെ സങ്കടം. എന്തൊരു സങ്കടം! ചന്തു ഒറ്റയ്ക്കിരുന്ന് പിറുപിറുത്തു. ഏ കൂട്ടുകാരാ, ചന്തു ഞെട്ടിപ്പോയി. ആരാ എന്നെ വിളിച്ചേ? ചന്തു തിരിഞ്ഞു നോക്കി. കുഞ്ഞിക്കിളി, നീയോ? ചന്തു, എന്താ സങ്കടപ്പെട്ടിരിക്കുന്നേ? എന്തു പറയാനാ കൂട്ടുകാരാ, കഴിഞ്ഞ വർഷം ഒന്നാം ക്ലാസ്സിൽ കുറേ കൂട്ടുകാരുണ്ടായിരുന്നില്ലേ? എന്തൊക്കെ പഠിച്ചു, എത്ര കളികൾ! എന്നാൽ ഇപ്പോഴോ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. നിങ്ങളും ഇങ്ങനെ തന്നെയാണോ? എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷങ്ങൾ? കൊറോണ കാലത്തെ നിങ്ങളുടെ അനുഭവം എഴുതി നോക്കൂ. പുറത്തിറങ്ങാൻ വയ്യ, കൂട്ടുകൂടി കളിക്കാൻ പറ്റില്ല, സ്കൂൾ ഇതുവരെ തുറന്നില്ല. ഇതുമൂന്നെണ്ണം ഇതിൽ കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളത് നമ്മൾ തന്നെ എഴുതണം. എന്തൊക്കെയാ? പാർക്കിൽ പോകാൻ പറ്റില്ല, ബീച്ചിൽ പോകാൻ പറ്റില്ല, കടയിൽ പോകാൻ പറ്റില്ല, ക്ലാസ്സുകൾ ഓൺലൈനായി മാറി, ആഘോഷങ്ങൾക്ക് പോകാൻ പറ്റില്ല, പള്ളിയിലും പോകാൻ പറ്റില്ല. ഇതുപോലെ നിങ്ങളുടെ അനുഭവങ്ങളും എഴുതണേ. ഇനി പ്രവർത്തനം രണ്ട്, വരികൾ കൂട്ടിച്ചേർക്കാം. സാരമില്ല ചന്തു, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയല്ലേ. ഞാനും നിന്നോടൊപ്പം കൂടാം. നമുക്ക് അപ്പുറത്തെ പൊന്നോസിനെ കൂടി കൂട്ടാം. നല്ല മഴ, പുറത്തിറങ്ങാൻ വയ്യ, കുടയെടുക്കാം. അവർ കുടയും ചൂടി പാട്ടും പാടി നടന്നു. പാട്ടു കേട്ട കാക്കമ്മയും കൂടെ പാടി. അവരോടൊപ്പം നമുക്കും പാടാം. വരികൾ കൂട്ടിച്ചേർത്തെഴുതു, ഒപ്പം പാടൂ. ഇവിടെ കുറച്ച് വരികൾ അവർ കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളത് നമ്മൾ പൂരിപ്പിക്കണം. നമുക്ക് പൂരിപ്പിക്കാം. ആദ്യം കാക്കമ്മയെക്കുറിച്ചാണ്. പാറിപ്പാറി വരുന്നുണ്ടേ കാക്ക പാടി കാക്കമ്മ, മാവിൻ കൊമ്പിലിരുന്നല്ലോ കാക്ക കാക്ക കാക്കമ്മ. അടുത്തത് മൂങ്ങയെക്കുറിച്ചാണ്. മൂളി മൂളി വരുന്നുണ്ടേ ഉം ഉം മൂങ്ങമ്മ. ബാക്കി നമ്മൾ എഴുതണം. എന്തെഴുതാം? ആലിൻ കൊമ്പിലിരുന്നല്ലോ ഉം 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 മൂങ്ങമ്മ. അടുത്തത് തവളയെക്കുറിച്ചാണ്. ചാടിച്ചാടി വരുന്നുണ്ടേ പോക്രോം പേക്രോം പാടി തവളമ്മ, പാടവരമ്പിലിരുന്നല്ലോ പോക്രോം പോക്രോം തവളമ്മ. അടുത്തത് അണ്ണാനെക്കുറിച്ചാണ്. അണ്ണാനെക്കുറിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? ചാടിച്ചാടി വരുന്നുണ്ടേ ചിൽച്ചിൽ പാടി അണ്ണാനമ്മ, ആപ്പിൾ കൊമ്പിലിരുന്നല്ലോ ചിൽച്ചിൽ ചിൽച്ചിൽ അണ്ണാനമ്മ. ഇനി പ്രവർത്തനം മൂന്ന്, കുഞ്ഞിക്കിളിയുടെ നാട്. കുഞ്ഞിക്കിളിയുടെ വീടെവിടെയാ? അങ്ങ് ദൂരെയാ പൊന്നോസേ. കുഞ്ഞിക്കിളി, നിന്റെ നാട് നമ്മുടെ നാട് പോലെയാണോ? എൻ്റെ നാടിനെക്കുറിച്ച് ചില സൂചനകൾ തരാം. നാടിനെക്കുറിച്ച് കുഞ്ഞിക്കിളി പറഞ്ഞ സൂചനകൾ വായിക്കൂ. ഇവിടെ കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട്, അത് വച്ച് നമ്മൾ കുഞ്ഞിക്കിളിയുടെ നാടിനെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എഴുതാം. ആകാശം മുട്ടി ഉയർന്ന മലയുണ്ട്, നിറയെ മരങ്ങളുള്ള മലയുണ്ട്, തുള്ളിക്കളിക്കുന്ന കടലുണ്ട്, പച്ച വിരിച്ച വയലുണ്ട്, കളകളം പാടുന്ന പുഴയുണ്ട്, നല്ല ഉയരമുള്ള തെങ്ങുകളുണ്ട്, പീലി വിടർത്തിയാടുന്ന തെങ്ങുകൾ. പ്രവർത്തനം നാല്, ശുചിത്വമുള്ള വീട്. മൂന്ന് പേരും ചന്തുവിൻ്റെ വീട്ടിലെത്തി. ഹായ്, ചന്തുവിൻ്റെ വീടും പരിസരവും കാണാൻ എന്തു ഭംഗി! കുഞ്ഞിക്കിളിക്ക് ചന്തുവിൻ്റെ വീട് ഇഷ്ടമായി. എന്തായിരിക്കും കാരണം? വീടിൻ്റെ ചിത്രം നോക്കൂ. മുഖം മറച്ച് ചേർക്കാം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിൽ ആരോഗ്യമുള്ള കാര്യങ്ങൾ എഴുതിയ കളത്തിൽ നമ്മൾ ചിരിക്കുന്ന മുഖം വരച്ച് ചേർക്കണം. അനാരോഗ്യമുള്ള കാര്യങ്ങൾ എഴുതിയ കളത്തിന് നമ്മൾ ചിരിക്കാത്ത മുഖം വരച്ച് ചേർക്കണം. നമുക്ക് ചെയ്യാം. ദിവസേന വീടും പരിസരവും തൂത്തുവാരുന്നു, അതെന്താ? ആരോഗ്യകരമാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുക, അത് അനാരോഗ്യമാണ്. വെള്ളം കെട്ടി നിൽക്കുന്ന പരിസരം, അത് അനാരോഗ്യമാണ്. വലയിട്ട കിണർ, അത് ആരോഗ്യകരമാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും നിങ്ങൾ ഉചിതമായ ചിത്രം വരയ്ക്കണേ. നമ്മുടെ വീട് ശുചിത്വമുള്ളതാവാൻ എന്തൊക്കെ ചെയ്യണം? ദിവസേന വീടും പരിസരവും തൂത്തുവാരണം, സാധനങ്ങൾ വൃത്തിയിൽ അടക്കി വെക്കണം, ഇതൊക്കെയാണ്. ഇനി പ്രവർത്തനം അഞ്ച്, ഫൈൻഡ് ദ നമ്പേഴ്സ്, സംഖ്യകൾ കണ്ടെത്താം. കുഞ്ഞിക്കിളി മേശയിലിരുന്നു ഭംഗിയുള്ള രണ്ട് പാക്കറ്റുകൾ. എന്തായിരിക്കും അതിൽ? രണ്ടിൽ നിന്നും ഓരോ കാർഡ് വീതം എടുക്കണം. നിരത്തിയ കാർഡിലെ സംഖ്യകളുടെ തുക കണ്ടെത്തണം. അവർ തറയിലിരുന്നു, അമ്മയും ഒപ്പം കൂടി. ഫൈൻഡ് ദ സം, തുക കണ്ടെത്താം. തുക നമ്മളോട് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മദറിന് 70ഉം 5ൻ്റെയും കാർഡുകളാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ 70+5=75. ചന്തുവിന് 30ൻ്റെയും 6ൻ്റെയും കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 30+6=36. പൊന്നോസിന് 40ൻ്റെയും 7ൻ്റെയും കാർഡുകളാണ്. അപ്പോൾ 40+7
47 കുഞ്ഞിക്കിളിക്ക് 50-ൻ്റെയും 8-ൻ്റെയും കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ 50+8 58 വു ഗോട്ട് മോർ ആർക്കാണ് ഇതിൽ കൂടുതൽ കിട്ടിയിരിക്കുന്നത് ഇതിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ് ആ 75 ആർക്കാ മദറിന് അപ്പോൾ മദറിനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് അറേഞ്ച് ദ നമ്പേഴ്സ് ഫ്രം സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ് ഇത് ഈ നമ്പേഴ്സ് ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആദ്യം ഏതാ 36 പിന്നെ 47 പിന്നെ 58 പിന്നെ 75 ഇനി അറേഞ്ച് ദ എബോവ് നമ്പേഴ്സ് ഇൻ ദ അബാക്കസ് കിട്ടിയ സംഖ്യകൾ അബാക്കസിൽ ക്രമീകരിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് 36 36 എങ്ങനെയാണ് വൺസിൻ്റെ സ്ഥാനത്ത് 6 പൂജ്യങ്ങൾ ഇട്ടിട്ടുണ്ട് ടെൻസിൻ്റെ സ്ഥാനത്ത് 3 വട്ടങ്ങൾ ഇട്ടിട്ടുണ്ട് അതുപോലെ ബാക്കിയുള്ള 3 നമ്മളോട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അടുത്ത നമ്പർ 47 47 എങ്ങനെ എഴുതും വൺസിൻ്റെ സ്ഥാനത്ത് 7 വട്ടങ്ങൾ ടെൻസിൻ്റെ സ്ഥാനത്ത് 4 വട്ടങ്ങൾ പിന്നെ 58 അപ്പോൾ 8-ൻ്റെ സ്ഥാന സോറി വൺസിൻ്റെ സ്ഥാനത്ത് 8 വട്ടങ്ങൾ ടെൻസിൻ്റെ സ്ഥാനത്ത് 5 വട്ടങ്ങൾ പിന്നെ 75 അപ്പോൾ അതെങ്ങനെയാണ് വൺസിൻ്റെ സ്ഥാനത്ത് 5 വട്ടങ്ങൾ ടെൻസിൻ്റെ സ്ഥാനത്ത് 7 വട്ടങ്ങൾ ഇനി മേക്ക് യുവർ ഓൺ അബാക്കസ് അറേഞ്ച് മോർ നമ്പേഴ്സ് ഇൻ യുവർ അബാക്കസ് നമ്മളോട് ഒരു അബാക്കസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒരു അബാക്കസ് വരച്ച് ഇങ്ങനെ വട്ട അതിനനുസരിച്ചുള്ള വട്ടങ്ങളൊക്കെ ഇട്ട് ഉണ്ടാക്കുക ഇവിടെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ ഒന്നും പറയാം നമ്മൾ 43 ഒരു നമ്പർ എടുക്കണേ അങ്ങനെയാണെങ്കിൽ ഒരു വൺസിൻ്റെ സ്ഥാനത്ത് 3 വട്ടങ്ങൾ ഇടണം ടെൻസിൻ്റെ സ്ഥാനത്ത് 4 വട്ടങ്ങൾ ഇടണം അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് എടുത്ത് അബാക്കസ് ഉണ്ടാക്കണം കേട്ടോ ഈ പ്രവർത്തനം 6 കടങ്കഥ എഴുതാം ചന്തുവിൻ്റെ വായനമൂലം നോക്കൂ എത്ര പുസ്തകങ്ങൾ കഥകൾ പാട്ടുകൾ കടങ്കഥകൾ കൂട്ടുകാർ കടങ്കഥയ്ക്ക് ഉത്തരം കണ്ടെത്തിയത് നോക്കൂ നിങ്ങളും പൂർത്തിയാക്കൂ നമ്മളോട് പൂർത്തിയാക്കാൻ പറഞ്ഞേക്കാണ് ഇതൊരു പദപ്രശ്നം പോലെയാണ് കേട്ടോ ഇതിൽ വലത്തോട്ടും താഴോട്ടും പൂരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോ നമ്പറിന് നേരെയും അതിന് ചേർന്ന ആൻസേഴ്സ് നമ്മൾ എഴുതണം ചില അക്ഷരങ്ങളൊക്കെ ഇതിൽ നേരത്തെ തന്നെ തന്നിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് പൂരിപ്പിക്കാം അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് അപ്പോൾ ആദ്യം വലത്തോട്ടേക്ക് എഴുതാനുള്ളതാണ് അപ്പോൾ ഒന്നാമത് നോക്കാം അടിപ്പാറ നടുവടി മീതെ കുട എന്താണ് അതിൻ്റെ ഉത്തരം ചേന അപ്പോൾ നമുക്ക് ഒന്നിൻ്റെ നേരെ ചേന എന്നെഴുതാം ഇവിടെ ചേന്ന് മാത്രം എഴുതിയാൽ മതി ന നേരത്തെ അവിടെ കൊടുത്തിട്ടുണ്ട് അടുത്തത് കണ്ടാൽ വടി തിന്നാൽ മധുരം എന്താണ് കരിമ്പ് ആ അപ്പോൾ അത് 3-ൻ്റെ നേരെയാണ് കേട്ടോ എഴുതേണ്ടത് കരിമ്പ് എന്ന് അവിടെ രീ എന്ന് കൊടുത്തിട്ടുണ്ട് ബാക്കി കായും ബൂവും നമ്മൾ എഴുതണം പിന്നെ കാള കിടക്കും കയറോടും എന്താ മത്തങ്ങ ആ മത്തൻ എന്നിട്ട് എഴുതേണ്ടത് അത് 5-ൻ്റെ നേരെ നമ്മൾ മത്തൻ എന്നെഴുതണം ഇനി താഴോട്ടേക്ക് എഴുതാനുള്ളതാണ് 3 ചിറകുള്ള വവ്വാൽ അതാരാണ് ആ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള അതാണല്ലോ ആ ഫാൻ അപ്പോൾ 4-ൻ്റെ താഴോട്ട് നമ്മൾ ഫാൻ എന്നെഴുതണം പിന്നെ രണ്ടാമത്തെ ഒരമ്മ 2 മുറം വീശി വീശി നടക്കുന്നു എന്താ ആന അപ്പോൾ 2 എന്നെഴുതിയതിൻ്റെ താഴോട്ടേക്ക് നമ്മൾ ആന എന്നെഴുതണം അതുമാത്രമല്ല ഓരോ ക്വസ്റ്റ്യന് നേരെയും ഇങ്ങനെ ഒരു കള്ളികൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അവിടെയും നിങ്ങൾ ഉത്തരങ്ങൾ എഴുതണേ ഇനി ചിത്രം നോക്കൂ കടങ്കഥ നിർമ്മിക്കൂ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അപ്പോൾ അതിന് യോജിച്ച ഒരു കടങ്കഥ നമ്മളോട് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്ത് ചിത്രമാണ് തന്നിരിക്കുന്നത് ആ ചിരവയാണല്ലേ അപ്പോൾ ചിരവയെക്കുറിച്ച് നമുക്കൊരു കടങ്കഥ ഉണ്ടാക്കാം വായില്ല നാക്കുണ്ട് നാക്കിന്മേൽ പല്ലുണ്ട് ആ അത് ചിരവയെക്കുറിച്ചുള്ളൊരു കടങ്കഥയാണ് ഇനി നമുക്ക് പ്രവർത്തനം 7 നോക്കാം സേവ് ദ ബേർഡ് കിളിയെ രക്ഷിക്കാം കൂട്ടിൽ കിടക്കുന്ന കിളിയെ തുറന്നു വിടണം വാതിലെവിടെ കളങ്ങളിലെ സംഖ്യകൾ കൂട്ടിയാൽ ഉത്തരമായി വരാത്ത ഒരു സംഖ്യയുണ്ട് അവിടെയാണ് വാതിൽ കുഞ്ഞിക്കിളിയെ സഹായിക്കാമോ അപ്പോൾ നമുക്ക് നമ്മളോട് കുഞ്ഞിക്കിളിയെ സഹായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം ഇവിടത്തെ താഴത്ത് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട് അപ്പോൾ ആ നമ്പേഴ്സ് രണ്ടെണ്ണം കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം വരാത്ത സംഖ്യയുള്ള കളത്തിലൂടെയാണ് കുഞ്ഞിക്കിളിക്ക് രക്ഷപ്പെടാൻ പറ്റൂ അപ്പോൾ നമുക്ക് കൂട്ടി നോക്കാം അപ്പോൾ ആദ്യം 36+23 എത്രയാണ് 6+3 9 3+2 5 അപ്പോൾ 59 അപ്പോൾ 59 ഇതിലുണ്ടോ ആ ഉണ്ട് അപ്പോൾ അത് വഴി പറ്റില്ല പിന്നെ
ഇരുപത്തൊന്ന് പ്ലസ് എട്ട് എത്രയാ? 29. അത് ഇതിലുണ്ടോ നോക്കി. ആ ഇതിൽ ആ നമ്പറുണ്ട്, അപ്പോൾ അത് വഴി നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ 23 പ്ലസ് എട്ട് എത്രയാ? 31. 31 ഈ കളത്തിലുണ്ടോ നോക്കി. ആ ഇവിടെയുണ്ട്, അപ്പോൾ നമുക്ക് അത് വഴിയും പോകാൻ പറ്റില്ല. പിന്നെ 23 പ്ലസ് 21, അപ്പോൾ എത്രയാത്? 3 പ്ലസ് 1 4ഉം 2 പ്ലസ് 2 4ഉം 44. 44 ഈ കളത്തിലുണ്ടോ? ഉണ്ട്, അപ്പോൾ അത് വഴിയുമല്ല. പിന്നെ 36 പ്ലസ് 8 എത്രയാണ്? അതും 44. 44 ഇല്ലേ ഇതിൽ? ആ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ, അപ്പോൾ അത് വഴി പോകാൻ പറ്റില്ല. പിന്നെ 36 പ്ലസ് 21 എത്രയാണ്? 6 പ്ലസ് 1 7ഉം 2 പ്ലസ് 3 5ഉം 57. 57 ഇത് കളത്തിലില്ലേ? ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഏത് സംഖ്യയാണ് നമുക്ക് കിട്ടാത്തത്? 29 കിട്ടി, 44 കിട്ടി, 31 കിട്ടി, 59 കിട്ടി, 57 കിട്ടി. പിന്നെ ഏതാ, 76 ഉണ്ടോ? ഇല്ല. അപ്പോൾ ആ കളത്തിലൂടെയാണ് കുഞ്ഞിക്കിളി രക്ഷപ്പെടുന്നത്. ഇനി പ്രവർത്തനം 8 നോക്കാം. പൂക്കളം. കോവിഡ് കാരണം ഇത്തവണ ഓണവുമില്ല പെരുന്നാളുമില്ല. ചന്തുവും പൊന്നൂസും കമ്പ്യൂട്ടറിൽ വരച്ച പൂക്കളം നോക്കൂ. ഏതൊക്കെ രൂപങ്ങൾ പൂക്കളത്തിന് നിറം നൽകൂ? നിങ്ങളോട് ആ പൂക്കളത്തിന് നിറം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് നല്ലോണം ഭംഗി നിറം നൽകി ഭംഗിയാക്കണേ. കൗണ്ട് ദ ഷേപ്സ് ഇൻ ദ പൂക്കളം, റൈറ്റ് ദ നമ്പേഴ്സ്. പൂക്കളത്തിലെ ഓരോ രൂപവും എണ്ണി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം ട്രയാങ്കിൾ, ത്രികോണമാണ്. ത്രികോണം ഇതിൽ എത്ര എണ്ണം ഉണ്ട്? 16 എണ്ണമുണ്ട്. പിന്നെ സ്ക്വയറാണ് ചതുരം. ചതുരം എത്ര എണ്ണം? 8 എണ്ണമുണ്ട്. പിന്നെ സർക്കിളാണ് വട്ടം, എത്ര എണ്ണമുണ്ട്? അതും 16 എണ്ണമുണ്ട്. ഡ്രോ എ പിക്ചർ യു ലൈക്ക് യൂസിങ് ദ ജിയോമെട്രിക്കൽ ഷേപ്സ്, കളർ ഇറ്റ്. നിങ്ങൾ ഈ വൃത്തം, ചതുരം, ത്രികോണം, ഈ ഷേപ്പൊക്കെ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ചിത്രം വരച്ചിട്ട് അതിന് കളർ നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി വാക്കുകളുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഈ 8 പ്രവർത്തനങ്ങൾ നന്നായി ചെയ്യണേ. എല്ലാവരും ഈ